ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. ഓരോ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള സംഘടനകളുണ്ട്, അപ്പോൾ അവരുടെ പരിപാടികൾക്ക് വിളിക്കും, അവരുടെ അവാർഡുകളൊക്കെ ചിലപ്പോൾ തരും. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങോട്ടൊരു ചായ വരുത്തേർക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വിട്ടിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവാർഡൊക്കെ മേടിച്ചാലും അത് മേടിച്ചുണ്ടെങ്കിൽ പോലും നമ്മുടേതായ നിലപാട് നമ്മൾ എടുക്കും എന്നാണ് എൻ്റെ പരിപാടി. ഞാൻ ഒരു ജനാധിപത്യവാദിയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഭേദപ്പെട്ട വ്യവസ്ഥ ജനാധിപത്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നന്നാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. എനിക്ക് ജനാധിപത്യവൽക്കരണവും വലതുപക്ഷവൽക്കരണവും നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് ഇതിൻ്റെ മുഴിച്ചു പറഞ്ഞത്. കാരണം അത് അവരെത്രത്തോളം ജനാധിപത്യത്തോട് അടുത്ത് വരുന്നു അത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് നല്ല കാര്യം. കാരണം അല്ല എനിക്ക് ഈ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യവൽക്കരണം വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം അല്ല ജനാധിപത്യവൽക്കരണം നല്ല വലതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ഡെമോക്രസി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ മോശാർത്ഥത്തിലല്ല പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തിനാണ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനാധിപത്യ അനുഭവം ഉള്ളത്. അതായത് 57 മുതൽ ഇവിടെ മാറി മാറി ഭരണത്തിൽ വരുന്നു, ജനാധിപത്യമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. 48 മുതൽ നിരോധിക്കപ്പെടാത്ത ഒരു പാർട്ടിയാണത്, ജനാധിപത്യമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത്രയും വർഷത്തെ അനുഭവമുണ്ട്, അത് നല്ല കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ അവർ പിന്നെയും ഭയങ്കര ഹാർഡ് കോറിലോട്ട് പോകുന്നതല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവർ നെക്സറേറ്റുകളാകാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ ഒരു അഭിപ്രായം അത്ര. ഇടതുപക്ഷം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എൻ്റെ അഭിപ്രായം. പാർലമെൻ്ററി ജനാധിപത്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതും പുതിയ സാമ്പത്തിക രീതികളെ ഉൾക്കൊള്ളുന്നതും വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അത് ഇപ്പോൾ അടഞ്ഞ സമ്പദ് വ്യവസ്ഥയിലോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ജനാധിപത്യം ഒട്ടുമില്ലാതെ പൂർണ്ണമായിട്ടും ഒരു പാർട്ടി പറഞ്ഞിട്ട് പോകുന്നത് നല്ലതാണ്, അതെനിക്ക് അതിനോട് യോജിപ്പില്ല. റൈറ്റിസ്റ്റ് എന്നല്ല, ജനാധിപത്യ രീതിയിലുള്ള നിലപാടുകളാണ് കേരളത്തിൽ പലപ്പോഴും എടുത്തു പോന്നിട്ടുള്ളത്. കാരണം അല്ലാതെ പറ്റത്തില്ലല്ലോ ഇവിടെ. കാരണം ഒരു ജനാധിപത്യ രീതിയിലാണ് പ്രവർത്തിച്ച് വരുന്നത്. ഇവിടെ മാറി മാറി ഭരണത്തിൽ വരുന്നുണ്ട്, ആ രീതി പ്രവർത്തിക്കാതെ കേരളീയ സമൂഹത്തിൽ അല്ലാതെ പറ്റില്ല. ഒരു പൂർണ്ണമായിട്ടൊരു ഭൂരിപക്ഷത്തിലൂടെ ഒന്നും അവരെത്തുന്ന സാഹചര്യമൊന്നും, കാരണം ഇനി ലോകത്തിലൊരിക്കലും അങ്ങനെ ഉണ്ടാകില്ലല്ലോ.